വർഷങ്ങൾക്ക് മുമ്പ് ജീർണവസ്ത്രവും അൽപാകാരവും മനുഷ്യൻ തേഞ്ഞു തുടങ്ങിയ പാതിരക്ഷകളുമായി കോട്ടയത്തു നിന്ന് ഹൈറേഞ്ചിന്റെ കോടമഞ്ഞിലേക്കും മലമടക്കിലേക്കും യാത്ര ചെയ്തു ഈ ഭദ്രാസനത്തിന്റെ സ്ഥാപകമെത്ര പൊലിത്ത ഭാഗ്യസ്മരണാർഹനായ കൂടുതലൊന്നും ആവശ്യമില്ലെന്നും സുവിശേഷത്തിന്റെ നടപടികളിൽ സഞ്ചരിക്കുമ്പോൾ രണ്ടുപോലും വേണ്ട എന്നും ആ പിതാവിന്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു ആ ജീവിതത്തിന്റെ വഴിപാടുകളിലൂടെയും കാൽപ്പാടുകളിലൂടെയും പ്രാർത്ഥനയുടെ ഉപ്പ് വീണ മണ്ണിലും ആണ് നമ്മൾ സമ്മേളിച്ചിട്ടുള്ളത് പിന്നീട് ഈ ഭദ്രാസനത്തിലേക്ക് കടന്നു വന്നത് എന്ന പിതാവായിരുന്നു ഭരണരംഗത്തും രംഗത്തും ഒരു പ്രകാശ നക്ഷത്രമായി പ്രകാശനക്ഷത്രമായി ആകാശത്ത് മാത്രമല്ല ആത്മീക പ്രസ്ഥാനങ്ങളിലും ദേവാലയങ്ങളിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അപിതാവി ഭദ്രാസനത്തിൽ നിന്ന് തിരികെ മടങ്ങിയത് അതിനുശേഷമുള്ള കലയളവ് മർപ്പക്കൂമി സിമേനയുടേതായിരുന്നു പിതാക്കന്മാർ സൂക്ഷിച്ചിരുന്ന അനുഗ്രഹമായ നിധിയെ അപകടം കൂടാതെ കാത്തു സൂക്ഷിക്കാൻ എളിമയിലും പ്രാർത്ഥനയിലും വിനയപ്പെട്ട് തിരുമേനിക്കാവുന്നതെല്ലാം ഈ ഭദ്രാസനത്തെ കൂട്ടി നിർത്താനായി ശ്രമിച്ചു അതിനുശേഷമുള്ളത് ആകാശത്തൊരുക്ക പോലെ കത്തിപ്രകാശിക്കുന്ന ഔഗ്യന്മാർ ദീപന്യാശിവ തിരുമേനിയായിരുന്നു പ്രാന്തദർശത്വവും ഭരണപാഠവും കൊണ്ട് ഭദ്രാസനത്തിലെ ദേവാലയങ്ങളിൽ ദ്രുതഗതിയിലുണ്ടാക്കിയ മാറ്റം അപാരമായിരുന്നു എന്ന് നമുക്കാർക്കും മറക്കാൻ കഴിയില്ല പിന്നീട് സ്നേഹസ്പർശവുമായി നൈർമല്യത്തിന്റെ പുഞ്ചിരിയുമായി എത്തി കാലത്തിനും മറവിക്കും ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകൾ മലങ്കരിയുടെ മക്കളിൽ ഏൽപ്പിച്ചിട്ടാണ് അ പിതാവ് ദിവസന്നിധിയിലേക്കും യാത്രയായത് പിന്നീടുള്ള കാലയളവ് മദ്യുസ്മർത്ഥ ഏവോ ദിവസവും തിരുമേനുടേതായിരുന്നു പ്രാർത്ഥന കൊണ്ടും ഹൃദയത്തിറവി കൊണ്ടും വിനയം കൊണ്ടും ആ പിതാവ് ദീർഘകാലം നമുക്കൊപ്പം നമ്മൾ സ്നേഹിച്ച് സഞ്ചരിച്ചിരുന്നു പിന്നീട് ജോഷുവാർ മർ തിരുമേനി കൃത്യതയോടും സൂക്ഷ്മതയോടും ഈ ഭദ്രാസനത്തിന് അപകടം കൂടാതെ കൊണ്ടുപോകാൻ തിരുമേനി ശ്രദ്ധിച്ചിരുന്നു എൻ പിന്നെയും ഉണ്ടേലിയാസ് അച്ഛൻ്റെ കൽപ്പാടുകളും അവരുടെ പ്രാർത്ഥനയും അൽമായ നേതൃത്വത്തിൽ കോട്ടയം ജോർജന്റെ പോലുള്ള വലിയൊരു അൽമായ പ്രമുഖരുടെ നീണ്ട നിര അത്തരം ഓർമ്മകൾക്ക് മുന്നിൽ ഈ ദിവസം ശിരസ് നമിക്കുകയാണ് നവംബർ മാസം മൂന്നാം തീയതി പുതിയ മെത്രാ പോലീസ് വന്നു അന്ന് സ്വാഗതം ചെയ്യുമ്പോൾ ഭദ്രാസന സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പറഞ്ഞൊരു വാചകം ഇപ്പോൾ തിരുത്തുകയാണ് ഇവിടെ ഒരു പൈസ പോലും ഇല്ല എന്ത് ചെയ്യും എന്നായിരുന്നു ആ ചോദ്യം ആ അച്ചോദ്യത്തിന് മറുപടിയായി അപ്പിതാവിടക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കുമായിരുന്നോ എല്ലാം നടത്തുമെന്ന് അങ്ങനെ ദൈവത്തിന്റെ വഴിയ നടത്തിപ്പുകൊണ്ട് അരമനയുടെ നവീകരിച്ച കെട്ടിടത്തിന്റെ കുദാശം ചെയ്ത് ആ വലിയ സുഗന്ധം പേറിയാണ് ഈ സമ്മേളനത്തിലേക്ക് നാം എത്തിയിട്ടുള്ളത് എന്റെ കടമ ഈ മകസമ്മേളനത്തിന് സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഴുവൻ സ്വാഗതവും ഇന്ന് പരിശുദ്ധ ഭാവാതിരുമേനിക്കാണല്ല സഭയുടെ ചരിത്രം മറ്റൊന്നായി മാറി അത് ഭക്തിയുടെ സാഗരത്തിൽ വേണ്ടി കണ്ണീർ സാഗരത്തിൽ വീണ് കൈകാൽ തളർന്നു പോയവരുടെ കൂടി സാധ്യമായാലേ മലങ്കര സഭയുടെ പ്രകാശം പൂർണ്ണമാകൂ എന്ന് വിചാരിച്ച് കാരുണ്യത്തിന്റെ ഉറവ പൊട്ടിയൊഴുകിയ സഭയുടെ പുതിയ ചരിത്രമാണ് ഈ കാലത്ത് സഭയ്ക്ക് സമൂഹത്തിനു മുമ്പിൽ നമുക്ക് പറയാനായിട്ടുള്ളത് ഒരു മാസത്തിനു മുമ്പ് രാഹുൽ എന്നൊരു ചെറുപ്പക്കാരൻ ഒരു വർഷത്തിനിടയിൽ അവൻ്റെ അമ്മയ്ക്ക് അർബുദം ബാധിച്ച് പാലാ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഇരുന്നൂറ്റി എൺപത് ദിവസമായി രാഹുൽ തൻ്റെ അമ്മയോടൊപ്പം കഴിയുകയാണ് രാഹുലിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണ് അവനൊരു ബി ടെക് കഴിഞ്ഞ കുട്ടിയാണ് ആ ബാച്ചിൽ ഏറ്റവും നല്ല സ്റ്റുഡൻ്റായി ബി ടെക് പഠനം പൂർത്തിയാക്കിയ കുട്ടി കഴിഞ്ഞെട്ട് വർഷമായി അവൻ്റെ അപ്പൻ തളർവാദം ബാധിച്ച് കിടപ്പിലാണ് അവനൊരു വാടക വീട് മാത്രമേയുള്ളൂ അവൻ്റെ സമ്പാദ്യം മുഴുവൻ അവൻ അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു അവൻ്റെ ജോലി അവൻ്റെ ഔദ്യോഗിക കർമ്മങ്ങൾ എല്ലാം അവൻ്റെ അമ്മയുടെ പരിരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു രാഹുലിനെനിക്ക് നേരിട്ടറിയില്ല പക്ഷെ രാഹുലിൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട് അവനൊരു ദിവസം എനിക്ക് ഫോൺ ചെയ്തു രാഹുൽ വലിയ കഷ്ടത്തിലാണ് അവൻ്റെ അമ്മയുടെ ഹീമോയും മറ്റ് ചികിത്സകളും കഴിഞ്ഞിട്ട് അവന് ജോലി ചെയ്യാൻ കഴിയുന്നില്ല അവന് ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാൻ യാതൊരു നിർവാഹമില്ല സ്വാഭാവികമായി അച്ഛന്മാരുടെ ഒന്നും കാണില്ലല്ലോ പിന്നെ ആകെയുള്ള പ്രതീക്ഷ മെത്രാപൊലിത്തയാണ് മെത്രാപൊലിത്തയുടെ അരികിൽ വന്നു എന്നെയൊന്ന് സൂക്ഷിച്ചു നോക്കി അന്ന് ഒരു ചടങ്ങ് നടക്കുമ്പോൾ ആരോ നിർബന്ധിച്ച് ഒരു കവർ അദ്ദേഹത്തിൻ്റെ കൈവശം കൊടുത്തിരുന്നു രാഹുലിന് കൊടുക്കൂ എന്ന് പറഞ്ഞ എൻ്റെ കയ്യിൽ തന്നു പക്ഷെ തരുമ്പോൾ എന്നോട് കൃത്യമായി പറഞ്ഞിരുന്നു അത് എത്ര രൂപയുണ്ടെന്ന് നോക്കണം അതെന്നെ അറിയിക്കണം അതിന് രസീത് കൊടുക്കേണ്ടതുണ്ട് ഞാൻ രാത്രിയിൽ രാഹുലിനെ വിളിച്ചു രാഹുൽ അതിനു മുമ്പ് കരഞ്ഞിരുന്നു അമ്മയുടെ കഴുത്തിൽ അവസാനമായി അവശേഷിക്കുന്ന ഒരു മാത്രമേ ഉള്ളൂ നാളെ അച്ഛ അത് വിറ്റാൻ എനിക്കൊരു മുപ്പത്തയ്യായിരം രൂപ കിട്ടും പക്ഷെ എനിക്കൊരു ലക്ഷത്തിലധികം രൂപ വേണം ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് രാഹുലിനത് സാധ്യമാവുമായിരുന്നില്ല രാഹുൽ മാമോദിസ മുങ്ങിയിട്ടുള്ളൊരു കുട്ടിയായിരുന്നില്ല അവൻ അത്തരം ക്രൈസ്തവ വിശ്വാസവും ബൈബിളുമൊന്നും പരിചയമില്ല എന്നിട്ടും ഞാൻ രാഹുലിനോട് പറഞ്ഞു ദേവലോകത്തെത്തണം അവിടെ ഒരു പിതാവുണ്ട് ഒരപേക്ഷ സമർപ്പിക്കണം രാഹുലിനെ കൈവിടില്ല പക്ഷെ രാഹുലിന് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ സാധ്യമാകുമായിരുന്നില്ല അവൻ ആശുപത്രി കിടക്കയിലിരുന്ന് പരിശുദ്ധ ഭാവാതിരുമേനയ്ക്ക് വേണ്ടി ഒരു കത്തെഴുതി ആ കത്തിൽ അവൻ്റെ അമ്മയുടെ സങ്കടവും വേദനകളും എല്ലാം ഉണ്ടായിരുന്നു ഒരാഴ്ചയോളം കാത്തിരുന്നു രാഹുൽ എന്നെ വിളിച്ചു അച്ഛ ഇതുവരെ മറുപടി കിട്ടിയില്ല ഞാൻ പറഞ്ഞ മറുപടി കിട്ടും അവസാനം രാഹുലിന് ദേവലോകത്തിൽ നിന്നൊരു കത്ത് കിട്ടി അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി അമ്പതിനായിരം രൂപ അനുവദിച്ചിരിക്കുന്നു രാഹുൽ എന്ന ചെറുപ്പക്കാരനിലേക്കാണ് ഈ സമ്മേളനത്തിന്റെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് കാരണം ഇത് ജീവകാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഒരു സുദിനമാണ് രാഹുലിനെ കാണാതെയും അറിയാതെയും അവൻ അവസാന ഫോൺ അൻപതിനായിരം രൂപ കിട്ടിയിട്ട് എന്നെ വിളിച്ചു അച്ഛൻ എനിക്ക് പള്ളി അറിയില്ല എനിക്ക് അച്ഛന്മാരെ അറിയില്ല എനിക്ക് തിരുമേനിമാരെ അറിയില്ല ഞാൻ അവരുടെ പേരൊക്കെ കണ്ടിട്ടേ ഉള്ളൂ എന്നിട്ട് മാറിമറിയാത്ത എനിക്ക് വേണ്ടി ഇങ്ങനെ മാറ്റിവെക്കാൻ എങ്ങനെയാണ് പറ്റുന്നത് അത് പറഞ്ഞു മുഴിമിപ്പിക്കാൻ രാഹുലിന് കഴിഞ്ഞില്ല രാഹുലിന്റെ കണ്ണീരിന്റെ ഗദ്ഗതം എൻ്റെ ഫോണിന്റെ അങ്ങേത്തലേക്കൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ഇതാണ് മലങ്കര സഭയുടെ പിതാവിന് മനുഷ്യ സ്നേഹത്തോടെ ഈ സമൂഹത്തിന് നൽകാനുള്ളതെന്ന് ഞാൻ ഹൃദയം നിറഞ്ഞ കരളോടെ ഈ സമ്മേളനത്തിൽ ാണ് എനിക്കിതിലധികമായി ഒന്നും ഈ പറയാനില്ല ഉദ്ഘാടന ദാഗിക്കുന്നവന് വെള്ളമായി പരദേശിക്ക് തണലായി നഗ്നന് വസ്ത്രമായി ആയുരാരോഗ്യത്തോടെ മലങ്കര സഭയിൽ വാഴാൻ അങ്ങേക്ക് ദൈവം ദീർഘായുസും കർമ്മശേഷിയും നൽകട്ടെന്ന ഒരൊറ്റ വാക്ക് മാത്രമേ ഇടുക്കി ഭദ്രാസനത്തിന് അങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൂ ഖാദോലി കസിംഘാസനത്തിൽ കരേറി ആരോടനായിരിക്കുമ്പോഴും പാവപ്പെട്ടവന്റെ കണ്ണീര് കാണാൻ ഇനിയും അകക്കണ്ണു തുറക്കാൻ ഞങ്ങളുടെ പിതാവിനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടുക്കിയിൽ വന്നു ചേർന്നിട്ടുള്ള നിവൈദികരുടെയും വിശ്വാസികളുടെയും എല്ലാവരുടെയും നാമത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മോറോന്മാർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് കതോലിക്ക ബാബ്ക്ക് ഈ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ആശംസിക്കുന്നു ഇതിനോടൊപ്പം അധ്യക്ഷത വഹിക്കുന്നത് തിരുമനിയെ കുറിച്ച് കൂടുതലൊന്നും പറയരുതെന്ന് കർശനമായതിനോട് കൽപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ വാക്കനുസരിക്കുകയാണ് നമ്മുടെ പിതാവായി നമുക്കിപ്പം നടക്കുന്ന ഒരാൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രോഗക്കിടക്കയിലേക്ക് സാന്ത്വനസ്പർശമായും നമ്മുടെ ജീവിതത്തിന്റെ ദുരിതങ്ങളിലേക്ക് ഒരു പനിമഞ്ഞായും പെയ്തുറങ്ങി പരിശുദ്ധ ബാബാ തിരുമേനി നമുക്ക് തന്ന സമ്മാനമാണ് പ്രിയപ്പെട്ട അങ്ങനെ പറഞ്ഞു പോയത് അറിയാതെ പിതാക്കന്മാരെ അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ നമ്മുടെ അഭിവന്യനായ സെവറിയോ സിരിമേനി അദ്ദേഹം ബാല്യം കഴിഞ്ഞ് യൗനമാകുമ്പോ ഒരു ഗുരുവിന്റെ അരികിലെത്തി ഇവാനിയോസ് എന്നായിരുന്ന ആ പിതാവിന്റെ നാമം ആ ഗുരുവിന്റെ പാദത്തിൽ ഇരുന്നു ആ ഗുരുവിനെ തൊട്ടു ആ ഗുരുവിന്റെ മുഖത്തു നിന്ന് കേട്ടു പിന്നെ അതെല്ലാം പുസ്തകത്തിൽ പകർത്തി വെച്ചിട്ടുണ്ട് അനേക പുസ്തകങ്ങൾ ഇരുപതിലധികം പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട് അതിലൊരു പുസ്തകത്തിന്റെ പ്രകാശനമാണ് അതുമൊരു ചടങ്ങായി നടത്തി അതിന് വലിയൊരു പബ്ലിസിറ്റി വേണ്ട എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും വളരെ കനപ്പെട്ട ഒരു ഗ്രന്ഥം ഈ നിമിഷം പ്രകാശനം ചെയ്യുകയാണ് മാനേജിങ് കമ്മിറ്റി അംഗം സാജൻ ജോർജ് ഇപ്പോൾ പരിശുദ്ധ ബാബ തിരുമേനിക്ക് ഇവാനു തിരുമേനിയെക്കുറിച്ചുള്ള ജീവചരിത്രവും തിരുമേനിയുടെ പ്രൗഢമായ പ്രബന്ധങ്ങളും അടങ്ങിയ ആ പുസ്തകം പരിശുദ്ധ ബാബാ തിരുമേനിക്ക് നൽകും ഇപ്പോഴാണ് ആ പുസ്തകം വെളിച്ചം കാണുന്നത് അത് ഈ നിമിഷം നിർവഹിക്കാൻ പരിശുദ്ധ ബാബാ തിരുമേനിയോട് അപേക്ഷിക്കുന്നു അധ്യക്ഷൻ തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്ത് കാര്യോടെ നിർത്തിയതാണ് വൈദിക ട്രസ്റ്റി മുഴുവൻ പേരിന്റെ പോലും ആവശ്യമില്ലാത്തൊരു വൈദിക ട്രസ്റ്റിയാണ് പ്രഭാഷകനായി അധ്യാപകനായി എഴുത്തുകാരനായി ചിന്തകനായി വാഗ്മായി നമുക്കെല്ലാം സുപരിചിതനായ വൈദിക ട്രസ്റ്റി സ്ഥാനത്തേക്ക് അടുത്ത കാലത്ത് സഭ അനുഗ്രഹീതമായി തെരഞ്ഞെടുത്ത് പരിശുദ്ധ ഭവ തിരുമേനികൾ നിയമിതനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠി മലങ്കര സഭയുടെ അഭിമാനം വന്നനായ വൈദിക ട്രസ്റ്റി അമയിലെ വളരെ സ്നേഹപൂർവ്വം സന്തോഷത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു റോണി വർഗീസ് എന്ന മലങ്കര സഭയുടെ ഒരു വ്യവഹാരം നിറഞ്ഞ സഭയാണല്ലോ ഇത് കക്ഷിയും ഒക്കെ ഉണ്ടെങ്കിലും സ്നേഹിതൻ പദ്ധതിയിലൂടെ ഒരു വർഷക്കാലം കൊണ്ട് പരിശുദ്ധ ഭവാതിരിമേനി വിതരണം ചെയ്ത തുക പറയേണ്ട ഒരു ചടങ്ങ് അല്ലെന്നെനിക്കറിയാം എങ്കിലും നാനൂറ്റി അൻപത് ലക്ഷം രൂപയാണ് ഈ സഭ ഒരു വർഷക്കാലം കൊണ്ട് ജീവകാരുണ്യ പദ്ധതികൾക്കായി മാറ്റിവെക്കുകയും എന്ന പദ്ധതിയിലൂടെ പരിശുദ്ധ ഭാവാതിരിമേനിയുടെ കരങ്ങളാൽ അനേകർക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ സഭയിൽ കക്ഷിയും വഴക്കും ഭക്ഷവും ഒക്കെയുണ്ട് അതിനെയൊക്കെ അതിജീവിക്കുന്ന വലിയ ആത്മീക കരുത്തും ശക്തിയും ഈ സഭയ്ക്കുണ്ട് എങ്കിലും വ്യവകാരത്തിൽ ഉലഞ്ഞ മലങ്കര സഭയ്ക്ക് വലിയ ശക്തിയും പ്രചോദനവുമായി ആത്മായർക്കാർക്കിടയിൽ നിന്ന് ഉണർന്നു വന്ന വലിയ താരകമാണ് റോണി വർഗീസ് ചെറുപ്പക്കാരുടെ മത്തിവയസ്കരുടെ വാർധിക്യം ബാധിച്ചവരുടെ ഒക്കെ ഓമനപുത്രനായി മലങ്കര സഭയ്ക്ക് ദൈവം നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടയൽമായ ട്രസ്റ്റി റോണി വർഗീസിനെ ഈ യോഗത്തിലേക്ക് സാദരം സ്വാഗതം ചെയ്യും സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കറ്റ് ബിജുമാൻ ഇത്രയും മെയ്വഴക്കമുള്ള ഒരു നേതാവിനെ വളരെ അസുലഭമായിട്ട് കാണാൻ കിട്ടുകയുള്ളു ഒരു വിവാദങ്ങളിൽ സഭയെ കൊണ്ട് ചെന്ന് എത്തിച്ചിട്ടില്ല സഭയ്ക്ക് പ്രസ്താവനകൾ കൊണ്ട് ഒരു തലവേദനയും സൃഷ്ടിച്ചിട്ടില്ല ആദ്യത്തെ അഞ്ചു വർഷം അസോസിയേഷൻ സെക്രട്ടറിയായി സഭയുടെ നിത്യേനയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ അദ്ദേഹം കാട്ടിയിട്ടുള്ള ശുഷ്കാന്തി ചെറുതല്ല പിന്നെയും മലങ്കര സഭ അദ്ദേഹത്തെ തന്നെ അസോസിയേഷൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുമ്പോൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ബഘു ഭൂരിപക്ഷവും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടാണ് ഈ അസോസിയേഷൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് രണ്ടാം പാദത്തിൽ മടക്കി വിളിച്ചത് ഞങ്ങൾക്ക് അഭിമാനാണ് ഇടുക്കി ഭദ്രാസനത്തിൻ്റെ മുഴുവൻ അപേക്ഷകളും കാണുകയും വേണ്ടിടത്തെല്ലാം അത് ബാബാ തിരുമേനിയിൽ എത്തിച്ച് ഞങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിൽ ഞങ്ങളുടെ സെക്രട്ടറി വളരെ ശുഷ്കാന്തിയുള്ള ആളാണ് വളരെ സ്നേഹപൂർവ്വം അത് സ്മരിക്കുകയും ബഹുമാനപ്പെട്ട അഡ്വക്കറ്റ് ബിജു മനെ ഈ വേദിയിലേക്ക് വളരെ സന്തോഷപുരസരം അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു കുര്യോക്കോസ് വർഗീസ് അച്ഛൻ നമുക്ക് ആത്മീയ മാതൃകയുള്ള നമ്മുടെ പ്രിയപ്പെട്ട പദ്രാസനത്തിലെ വൈദികനാണ് മാനേജിംഗ് കമ്മിറ്റി അംഗമാണ് അച്ഛനെ വാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൗൺസിലംഗം ബഹുമാനപ്പെട്ട സിജോ എവറസ്റ്റ് യോഗത്തിന് നന്ദി അർപ്പിക്കും കൗൺസിലംഗങ്ങളുടെ പ്രതിനിധിയായി പ്രത്യേകമായി സിജോ എവറസ്റ്റിനെയും സ്വാഗതം ചെയ്യുകയാണ് എനിക്ക് സ്വാഗതം ചെയ്യാൻ നീണ്ട ഒരു നിര എൻ്റെ മുമ്പിലുണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുക വളരെ ബുദ്ധിമുട്ടാവും കാരണം ഈ കസേരകളിലിരിക്കുന്ന ഓരോരുത്തരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ സഭയുടെ ഈ സമൂഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരാളുടെ പേര് ഞാൻ പറയുകയും മറ്റൊരാളുടെ പേര് വിട്ടുപോവുകയും ചെയ്യാനുള്ള ഒരു സാധ്യത എൻ്റെ മുമ്പിൽ ഉണ്ടെങ്കിലും ഞാൻ ചെറുതായി അസാഗസത്തിനായി മുതിരുകയാണ് കട്ടപ്പനയുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഈ സഭയുടെ അംഗം കൂടിയായ ഷൈനി ചെറിയാനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ഇ എം അഗസ്സി അങ്ങനെ അങ്ങേറ്റം മുതൽ പലരെയും കാണുന്നുണ്ട് എസ് എൻ ഡി പി യുടെ പ്രതിനിധി ബി ചു മാധവൻസിന്റെ പ്രതിനിധിയായിട്ടുള്ള ആൾ ബിജെപി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ളവർ ചക്കവളം ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട ശിവരാമൻ അവർ പി കെ രാമചന്ദ്രൻ അവൾ ന്യൂനപക്ഷ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് വി സി വർഗീസ് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കുമാർ അതോടൊപ്പം ഞാൻ വളരെ വേഗത്തിൽ എനിക്ക് കിട്ടിയ പേരുകളെ ഒന്ന് സ്മരിച്ച് ഞാൻ എൻ്റെ കടമയിൽ നിന്ന് വിരമിച്ചുകൊള്ളാം സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭദ്രാസനത്തിൽ നിന്നുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ സാജൻ ജോർജ് അഡ്വക്കേറ്റ് ജെം കോരസൺ ശ്രീ ജോർജ് ജേക്കബ് കോട്ടയം ഭദ്രാസന സെക്രട്ടറി ഭദ്രാസന വൈദികർ കോറപ്പിസ്കോപമാർ ഭദ്രാസന കൗൺസിലംഗങ്ങൾ ഫാദർ പ്രകാശ് കുര്യാക്കോസ് ഫാദർ കുര്യാക്കോസ് ചാണ്ടി എം കെ ജോസഫ് മാക്കൽ മാക്കൽ ഈ കാലയളവിൽ നിർവഹിച്ചിട്ടുള്ള സേവനം വിവരണാതീതമാണ് വളരെയധികമായി കഷ്ടപ്പെട്ടു ഫിലിപ്പ് കുര്യാക്കോസ് കെ തോമസ് ബേദലേ കോൺവെൻറ്റിൻ്റെ മദർ ദിന കൂടെയുള്ള സിസ്റ്റേഴ്സ് തിരുമേനിയുടെ ഇടബകുബികാരി ബഹുമാനപ്പെട്ട അലൈസ് അച്ഛൻ തിരുമനിയുടെ പിതാവ് പ്രത്യേകിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആദ്യത്തെ കൈനീട്ടം ഈ അരമനയിലെത്തിയത് ബഹുമാനപ്പെട്ട അച്ഛൻ്റെതായിരുന്നു തിരുമേനിയുടെ പിതാവ് ഒരു കൊറപോപ്പ് അച്ഛനാണെന്ന് വിശ്വാസികൾക്കെല്ലാം അറിയാം അങ്ങനെ ആ പിതൃസ്വത്തിൽ നിന്നാണ് ഈ കാര്യങ്ങൾക്കെല്ലാം ആരംഭം കുറിച്ചത് ഇനിയും പുതിയ പ്രോജക്റ്റുകൾ അനവധിയുണ്ട് ഞങ്ങൾ എപ്പോഴെങ്കിലും കൈനീട്ടം വാങ്ങിക്കാൻ ആഗ്രഹിച്ചാൽ അച്ഛനോട് തന്നെ അത് വാങ്ങി എല്ലാം തുടങ്ങണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതെല്ലാം ദൈവം അനുഗ്രഹമാക്കി മാറ്റെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു തിരുമേനിയുടെ പിതാവശനെക്കുറിച്ചാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് തിരുമേനിയുടെ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ തിരുമേനിയുടെ ഭാഷ വൈദികർ ഭാഗത്താനത്ത് നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള തിരുമേനിയെ ഏറെ സ്നേഹിക്കുന്നവർ ഈ ഭദ്രാസനത്തിൻ്റെ ആത്മീക സംഘടനാ ഭാരവാഹികൾ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികൾ ഭദ്രാസന ദേവാലയങ്ങളിലെ ട്രസ്റ്റി സെക്രട്ടറിമാർ കമ്മിറ്റി അംഗങ്ങൾ മുൻ ഭദ്രാസന സെക്രട്ടറിമാർ മുൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൗൺസിൽ അംഗങ്ങൾ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ട്രഷറർ സി കെ ജേക്കബ് സർ ഭദ്രാസന പി ആർഒ ഡോ രാജീവ് ഫിലിപ്പ് കാരക്കൽ തുടങ്ങി എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു എം വി വർഗീസ് സി പി എം ജില്ലാ സെക്രട്ടറി എത്തുമെന്ന് അറിയിച്ചിരുന്നു എൻ എസ് എസിൻ്റെ മണിക്കുട്ടൻ ബിജു മാധവൻ തുടങ്ങി എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പെയിൻറിങ് ജോലികൾ നിർവഹിച്ച ബോബി ജിസ് കൺസ്ട്രക്ഷൻ്റെ പ്രിയപ്പെട്ട ജിജി ദ ഡിസൈൻ ചെയ്ത ഷാജി വേമ്പനാടൻ ബിനോ കുഴിമറ്റം ഇലഞ്ഞിങ്കൽ ഫാമിലി മെമ്പേഴ്സിലെ പ്രിയപ്പെട്ട ഷാജി അബു കെ വി തോമസ് തോംസൺ ഗ്രൂപ്പ് ദുബായി ഗിവർഗീസ് യോഗിഎം ഗ്രൂപ്പ് മസ്ക്കറ്റ് സോളമൻ തോമസ് എല്ലാ ചില ഉപരിയെ അവിടെ അത്യുധ്വാനം ദിവസങ്ങളായി നിർവഹിച്ച ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ ദിക്കൻ അലക്സാണ്ടർ ജോമോൻ വർഗീസ് ജെറിൻ ജിതിൻ നാഗരാജ ഫിലിപ്പ് മറ്റ് ജോലിക്കാർ എത്രയോ പ്രിയപ്പെട്ടവരെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്നറിയാം ലാലിച്ചൻ കുഴിക്കെട്ട് മുതൽ പലരും ഇവിടെ ഇരിപ്പുണ്ട് പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കണം നിങ്ങളുടെ പേരുകൾ നിങ്ങളുടെ ഓർമ്മകളിലുണ്ടാവും നിങ്ങൾ നൽകുന്ന എല്ലാ കൈത്തങ്ങലുകൾക്കും പ്രത്യേകമായി ആദരവുകൾ അർപ്പിച്ച് വന്നിട്ടുള്ള എല്ലാവരെയും ഒരു വാക്കിൽ വിട്ടുപോയി എല്ലാവർക്കുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവം ഈ ഭദ്രാസനത്തെയും പരിശുദ്ധ സഭയെയും അനുഗ്രഹിക്കട്ടെ